പ്രണയത്തിൻ്റെ രാജകുമാരിയാണ് ഡയാന രാജകുമാരി ചില ആളുകൾ മരണത്തിന് ശേഷവും നമ്മുടെ ഓർമ്മകളിൽ തന്നെ ഒരുപാട് കാലം ജീവിക്കും അത്ര മനശ്വരമായ ഓർമ്മകളാണ് ആളുകൾക്ക് ഡയാന രാജകുമാരിയെക്കുറിച്ചുള്ളത് അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇപ്പോഴും പഴക്കം വന്നിട്ടില്ല ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മുസ്ലിം മതം സ്വീകരിക്കാൻ ഡയാന തയ്യാറായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി മുൻ റോയൽ ഫോട്ടോഗ്രാഫർ അൻവർ ഹുസൈൻ ഒരു വിമാനയാത്രയ്ക്കിടെയാണ് രാജകുമാരി തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഹുസൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് തൊണ്ണൂറുകളിൽ ഡയാന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഹസ്നത് ഖാനുമായി പ്രണയത്തിലായിരുന്നു ഹസ്നത് ഖാനെ വിവാഹം കഴിക്കാനാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഡയാന ആലോചിച്ചിരുന്നത് മതം മാറിയ ശേഷം വിവാഹം കഴിക്കാനും ആലോചനയുണ്ടായിരുന്നു അൻവർ ഹുസൈൻ ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയായ കരോളിനെയാണ് വിവാഹം കഴിച്ചതെന്ന് ഡയാനയ്ക്ക് അറിയാമായിരുന്നു അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഒരാൾ മുസ്ലിമും മറ്റൊരാൾ ക്രിസ്ത്യനുമായിരിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും അവർ ചോദിച്ചു എന്ന് ഹുസൈൻ പറയുന്നു എന്നാൽ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ ഖാനെ പറ്റി ഡയാന പരാമർശിച്ചില്ലത്രേ പക്ഷേ ഹുസൈൻ അതറിയാം എന്ന് അവർ ഊഹിച്ചു ഹുസൈൻ പറയുന്നു കുടുംബം ഹസ്നത് ഖാനോടും അതുപോലുള്ള കാര്യങ്ങളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് ഡയാനയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് ഹുസൈൻ പറഞ്ഞു അന്ന് ഡയാന വളരെ ഭ്രാന്തമായ പ്രണയത്തിലായിരുന്നു എന്ന് ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞു കേട്ടിരുന്നു ഖാൻ ഒപ്പം കഴിയാൻ പാകിസ്ഥാനിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഡയാന ചിന്തിച്ചിരുന്നു എന്നാൽ ഇതിനിടെ അവരുടെ ബന്ധം തകർന്നതോടെ ആ ആശയങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു വിവാഹം കഴിച്ചാൽ തങ്ങളുടെ വിവാഹം ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല സാംസ്കാരികമായി പരസ്പരം വളരെ വ്യത്യസ്തരാണെന്നതായിരുന്നു പിന്നീട് ഹസ്നദ്ഖാന്റെ പ്രതികരണം ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കാൻ ഹസ്നത്തിന്റെ യാഥാസ്ഥിതിക പഷ്തൂൺ കുടുംബം ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇവരുടെ ബന്ധം മുറിഞ്ഞത് പാകിസ്ഥാനിൽ ഡയാന സന്ദർശനം നടത്തിയ രണ്ടു വട്ടവും ഹസ്നത് ഖാന്റെ വീട്ടുകാരെ സന്ദർശിച്ച് വിവാഹകാര്യം സംസാരിച്ചിരുന്നു ഹസ്നത് ഖാനോട് ഡയാനയ്ക്ക് ഭ്രാന്തമായ പ്രണയമായിരുന്നെന്നും പാകിസ്ഥാനിലെ ജീവിത രീതികൾ എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് അറിയുന്നതിനുമാണ് ഡയാന താനുമായി സൗഹൃദം പ്രാപിച്ചതെന്ന് ഡയാനയുടെ ഒരു സുഹൃത്ത് ജമീമ പറയുന്നു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അതൊരു മണ്ടൻ നീക്കമാണെന്ന് ഹസ്നത്ത് പറയുമായിരുന്നു പാകിസ്ഥാനിലേക്ക് താമസം മാറ്റാനാവും അവിടെ ആവുമ്പോൾ മാധ്യമങ്ങളുടെ വേട്ട ഒഴിവാക്കാനാവുമെന്നായിരുന്നു ഹസ്നത്ത് ഡയാനയോട് പറഞ്ഞിരുന്നത് പക്ഷേ ഡയാനയ്ക്ക് അതൊരിക്കലും സമ്മതമായിരുന്നില്ല ഹസ്നത്തുമായുള്ള ബന്ധം തകർന്നതിനെ തുടർന്നാണ് ഡയാന ദോതി അൽ ഫയാദുമായി അടുക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ പാരീസിൽ ദോതി അൽ ഫയാദുമൊത്ത് സഞ്ചരിക്കവെയായിരുന്നു ഡയാനയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടം നടന്നത് കാമുകനായ പാക് ഡോക്ടർ വിവാഹം കഴിച്ച് പാകിസ്ഥാനിൽ സ്ഥിരതാമസത്തിന് ഡയാന രാജകുമാരെ ആഗ്രഹിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഡയാന രാജകുമാരിയുടെ കൂട്ടുകാരിയും മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ മുൻ ഭാര്യയുമായ ജമീമ ഖാനും നടത്തിയിരുന്നു